നമസ്കാരം. മോക്ടെയിൽ മീഡിയ മൊണ്ടാഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പല നിറങ്ങൾ, പല രുചികൾ, ഇത് പലതും ചേർന്ന് ഒന്നായത്. ഇന്ന് മറ്റൊരു സിനിമയുടെ റിവ്യൂവുമായിട്ടാണ് മൊണ്ടാഷ് എത്തിയിരിക്കുന്നത്. അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത തമാശ എന്ന സിനിമ. തമാശയുടെ റിവ്യൂ വൈകിപ്പോയതിൽ ക്ഷമ ചോദിക്കുന്നു. ഇത് ഒരു ഫീൽ ഗുഡ് സിനിമയാണ്, തിയേറ്ററിലിരുന്ന് സമാധാനത്തോടെ ആസ്വദിക്കാൻ പറ്റിയ സിനിമ, അതേസമയത്ത് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ. സാധാരണ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ആരാണ് ഇതിൻ്റെ ഡയറക്ടർ എന്നാണ്. എന്നാൽ ഈ സിനിമയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർമാരാണ്. ഈ സിനിമയ്ക്ക് 4 പ്രൊഡ്യൂസർമാരുണ്ട്. 2 പ്രഗത്ഭരായ സിനിമാട്ടോഗ്രാഫർമാർ, ഷൈജു ഖാലിദും സമീർ താഹിറും. ഇപ്പുറത്ത് പ്രഗത്ഭനായ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, പ്രഗത്ഭനായ നടൻ ചെമ്പൻ വിനോദ്. ചിരിയിലൂടെയും തമാശയിലൂടെയും ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നത് അപകർഷതയെക്കുറിച്ചാണ്, നമുക്കെല്ലാവർക്കുമുള്ള ഒരുപാട് അപകർഷതകളെക്കുറിച്ച്, ശരീരത്തിൻ്റെ അപകർഷതയെക്കുറിച്ച്. ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന, മുടിയില്ലാത്തതുകൊണ്ട് തടി കൂടിയതുകൊണ്ട് നമുക്കെല്ലാം തോന്നുന്ന അപകർഷതാ ബോധത്തെക്കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്. വിനയ് ഫോർട്ട് എന്ന നടൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് തമാശ എന്ന സിനിമ. പ്രേമത്തിന് ശേഷം വീണ്ടും കോളേജ് അധ്യാപകനായി വരുന്ന വിനയ് ഫോർട്ട് തമാശ മാത്രമല്ല, കുറെ കാര്യങ്ങളും പറയുന്നുണ്ട്. സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷഹബാസ് അമനും റെക്സ് വിജയനുമാണ്. അതുകൊണ്ട് തന്നെ പാട്ടുകളെപ്പറ്റി ഞങ്ങൾക്കൊന്നും പറയാനില്ല. മായാനദിയിൽ ഈ രണ്ടുപേർ ചേർന്നൊരുക്കിയ ഗാനങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടതാണ്. അതിനേക്കാൾ മനോഹരമാണ് തമാശ. സിനിമയുടെ സ്വാഭാവികമായ ഒഴുക്ക് സാധ്യമാകുന്നത് അതിൻ്റെ സിനിമാറ്റോഗ്രഫിയിലൂടെയാണ്. ഈ സിനിമയ്ക്ക് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർമാരിലൊരാളായ പ്രഗത്ഭ ക്യാമറമാൻ സമീർ താഹിറാണ്. അതുകൊണ്ട് തന്നെ ആ ഒഴുക്ക് സിനിമയുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു എന്ന് തന്നെ പറയാം. കുന്നോളം കിനാവിനോളം ഒരു പൂതി പൂതാകെ. ചിന്നു എന്ന കഥാപാത്രം ചെയ്തത് ഒരു പുതുമുഖ നടിയാണ് എന്ന് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾ ഓർത്തെടുക്കാൻ പറ്റൂ. കാരണം അത്രയ്ക്ക് ഒഴുക്കാണ് ആ സംഭാഷണങ്ങൾക്കെല്ലാം. ഈ സിനിമയിൽ റഹീം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വിജയിക്കില്ലായിരിക്കും മാഷേ, പക്ഷേ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന്. അതാണ് ഈ സിനിമ. ആ രണ്ട് വരി മാത്രമാണ് ഈ സിനിമ. തമാശ പറഞ്ഞ് ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന സിനിമയാണ് തമാശ. നിങ്ങൾക്ക് ധൈര്യമായി തിയേറ്ററുകളിലേക്ക് പോകാം. ഇത് മോക്ടെയിൽ മീഡിയയുടെ ഉറപ്പാണ്. ഇത്തരം വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം. മൊണ്ടാഷ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്തരം വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ജിഷ്ണു രവീന്ദ്രൻ, നമസ്കാരം.